നമസ്കാരം, വെൽക്കം ബാക്ക് ടു എസ് എൻ മീഡിയ വൺ യൂട്യൂബ് ചാനൽ. മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ആപ്ലിക്കേഷനുമായിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. ഒരുപാട് പ്രത്യേകതകളും അതേ രൂപത്തിൽ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ടെമ്പലേറ്റുകളും ഫീച്ചറുകളുമൊക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മൊബൈൽ ഉപയോഗിച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഒരുപാട് ആപ്ലിക്കേഷനുകൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. എങ്കിലും വളരെ ഫേമസ് ആയിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനുകളിലും നമുക്ക് വാട്ടർമാർക്ക് ഇല്ലാതെ എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒന്നുകിൽ നമുക്ക് ക്യാഷ് കൊടുത്തുകൊണ്ട് പ്രൊവേഷൻ വാങ്ങണം. അപ്പം അതിൽ നിന്നും ഒരു വ്യത്യസ്തമായി വാട്ടർമാർക്ക് ഇല്ലാതെ തന്നെ നമുക്ക് വീഡിയോകൾ എല്ലാ ഫീച്ചറുകളോടും കൂടി നമുക്ക് മൊബൈലിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഏതാണെന്നും അതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നും നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ എന്നെ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള എഡിറ്റിംഗ് വീഡിയോകളും അതേ രൂപത്തിൽ പലതരത്തിലുള്ള വീഡിയോകളും നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ ലഭിക്കണമെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ക്ലിക്ക് ചെയ്തു വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നുള്ളത് വീഡിയോ കണ്ടുകൊണ്ട് തന്നെ മനസ്സിലാക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അവിടെ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാം. വീറ്റ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതേ രൂപത്തിൽ സാമ്പിൾ എന്ന് പറയുന്ന രണ്ടൊരു വീഡിയോയോട് കൂടിയുള്ള ഒരു ഇൻ്റർഫേസാണ് ലഭിക്കുക. ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്തു നോക്കിയതിന് ശേഷമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പങ്കുവെക്കാം. ഇവിടെ ഒരുപാട് ടെംപ്ലേറ്റുകൾ നമുക്ക് ലഭ്യമാണ്. ഏത് പ്ലാറ്റ്ഫോമിന് വേണ്ടിയാണ് നിങ്ങൾ വീഡിയോ തയ്യാറാക്കുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു ഫ്രെയിമുകളും ടെംപ്ലേറ്റുകളൊക്കെ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ജസ്റ്റ് വളരെ സിമ്പിളായി നമുക്ക് ഒരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ കാണുന്ന അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വാട്ടർമാർക്ക് ഒഴിവാക്കാൻ വേണ്ടി സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇതേ രൂപത്തിലായിരിക്കും ഇത് ഡിഫാൾട്ടായിട്ട് നമുക്ക് ലഭിക്കുക. ഇവിടെ നമുക്ക് ഈ ഒരു വാട്ടർമാർക്ക് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പുതുതായി ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വളരെ ജസ്റ്റ് എക്സാമ്പിൾ ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. ഫോട്ടോകൾ വേണമെങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോസും വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഓൾ ഇമേജ് അതൊക്കെ നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജും അതേ രൂപത്തിൽ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് മൊത്തമായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ ഒരു ചെറിയ വീഡിയോ ആണ് ഇവിടെ സെലക്ട് ചെയ്തത്. ശേഷം ഇവിടെ കാണാം ഒരു ആരോ, ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെ എഡിറ്ററിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. നമ്മൾ ആദ്യമായി ഈ ഒരു വീഡിയോയുടെ ഓഡിയോ റിമൂവ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഈ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് താഴെ വോളിയത്തിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ കാണാം ഒരു ഓഡിയോ ഒരു ലോഗോ കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിലെ ഓഡിയോ റിമൂവ് ചെയ്യപ്പെട്ടു. ശേഷം ഇവിടെ ടിക്ക് നൽകുക. അതിനുശേഷം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആഡ് മ്യൂസിക് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഡിഫാൾട്ടായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിലുള്ള മ്യൂസിക്കുകൾ ലഭിക്കും. ഇനി വേണമെങ്കിൽ മൈ ഡിവൈസിലുള്ള ഓഡിയോ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് വളരെ സിമ്പിളായി ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തു വെച്ച ഒരു ഓഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഡൗൺലോഡ് ചെയ്ത ഈ ഒരു ഓഡിയോ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് ഓക്കെ. ശേഷം ബാക്ക് പോകുക. ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ്. ബാക്കി നിങ്ങൾക്ക് ഈ ഒരു ബട്ടണിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിലുള്ള എഫക്റ്റുകളും അതുപോലെ തന്നെ ഫീച്ചറുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എഫക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഒരുപാട് എഫക്റ്റുകൾ, ബേസിക് ആയിട്ടുള്ളതും ഫ്രെയിം അങ്ങനെ പലതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് നമ്മളിവിടെ ഫസ്റ്റ് കണ്ട ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫ്രെയിം ആഡ് ചെയ്യുകയാണ്. ടിക്ക് ക്ലിക്ക് ചെയ്തു. വീഡിയോയിൽ നമുക്ക് എത്രത്തോളം വേണമെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതേ രൂപത്തിൽ തന്നെ നമ്മുടെ വീഡിയോ നമുക്ക് ലെങ്ത് കുറയ്ക്കാനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു 5 സെക്കൻഡ് മതി. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിക്കുകയായതുകൊണ്ട് തന്നെ അതേ രൂപത്തിൽ നമുക്ക് ഈ വീഡിയോ റിവേഴ്സ് ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ ലഭ്യമാണ്. അതേ രൂപത്തിൽ തന്നെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉള്ള ഓപ്ഷനും ഇതിൽ ലഭ്യമാണ്.
ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേ രൂപത്തിൽ ടെക്സ്റ്റ് നൽകാം. ബെസ്റ്റ് മൈക്ക് ഫോർ യൂട്യൂബർ. ഓക്കെ, ജസ്റ്റ് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തു. ഒരുപാട് ഫോണ്ടുകൾ ഇവിടെ ലഭ്യമാണ്. അതേ രൂപത്തിൽ കളറുകൾ ചേഞ്ച് ചെയ്യാം. നമ്മുടെ ഫോണ്ടിൻ്റെ മുകളിൽ ഓക്കെ നൽകിയാൽ നമുക്ക് എവിടെ ആവശ്യമുള്ളത് അവിടെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ലഭ്യമാണ്. അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ വീണ്ടും എടുത്തു പറയുന്നു. പിന്നീട് നമുക്ക് ഇവിടെ സ്കെയിൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇതേ രൂപത്തിൽ നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനും സാധിക്കും എന്നുള്ളതാണ്. അതേ രൂപത്തിൽ ഓർഡർ, നമ്മുടെ ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മളിതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർഡർ കാണാനുള്ള ഒരു ഓപ്ഷനാണ്. പിന്നീട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ നമുക്ക് നിങ്ങൾക്ക് ആവശ്യ അനുസരണം ഓരോ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുള്ള ഓപ്ഷൻസുകൾ നമുക്ക് ഇവിടെ ലഭ്യമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അതേ രൂപത്തിൽ ഫിൽട്ടർ ഉണ്ട്. ഫിൽട്ടർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഫിൽട്ടറുകൾ ഇവിടെ നൽകാം. നമ്മുടെ വീഡിയോക്ക് ഒരുപാട് മനോഹരമായ എഫക്റ്റുകളും ഫിൽട്ടറുകളൊക്കെ നൽകാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. അപ്പം ഇഷ്ടമുള്ളവർക്ക് ഈയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാം. അതേ രൂപത്തിൽ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഈയൊരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ നമ്മളെ നിങ്ങൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് റെസൊല്യൂഷനിലാണ് എത്ര എം ബി കൂടുതലായിട്ടോ കുറഞ്ഞിട്ടോ ക്ലാരിറ്റി കുറഞ്ഞോ ഈ കൂടുതലായിട്ടോ എങ്ങനെ വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാം. ജസ്റ്റ് എക്സാമ്പിൾ ആയതുകൊണ്ട് തന്നെ 360 ഞാനിവിടെ ഈ ഒരു വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഇത് എക്സ്പോർട്ട് ചെയ്യലോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ പൂർത്തിയായി. ഒരു ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ എഡിറ്റിംഗ് നമുക്കിവിടെ നടന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും പറയുന്നു, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ടെംപ്ലേറ്റുകൾ ഇവിടെ ലഭ്യമാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു പ്ലാറ്റ്ഫോമിന് വേണ്ടിയാണോ നിങ്ങൾ വീഡിയോ തയ്യാറാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ആ ഒരു വീഡിയോക്ക് ആവശ്യമുള്ള ടെംപ്ലേറ്റുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വളരെ പതിയെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പം പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.